നമസ്കാരം. അങ്ങനെ ജനപ്രിയ നടൻ ദിലീപിന്റെ അറസ്റ്റ് ഉറപ്പായിരിക്കുകയാണ്. ദിലീപിനെ ഏത് നിമിഷം വേണമെങ്കിലും വീണ്ടും അറസ്റ്റ് ചെയ്തേക്കും. ആക്ഷൻ ഹീറോ ബൈജു പൗലോസിനെയും 5 പോലീസുകാരെയും അപായപ്പെടുത്താൻ ശ്രമിച്ചതിന് നടനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ കുറ്റമാണ്. വധഭീഷണി, ഗൂഢാലോചന വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. കേസിലെ ഒന്നാം പ്രതി ദിലീപ് തന്നെയാണ്, രണ്ടാം പ്രതി സഹോദരൻ അനൂപാണ്, മൂന്നാം പ്രതി ദിലീപിന്റെ തന്നെ, മൂന്നാം പ്രതി ദിലീപിന്റെ സഹോദരി ഭർത്താവായ സൂരജാണ്. അതായത് കുടുംബത്തിന്റെ അസ്ഥിവാരം തോണ്ടുന്ന തരത്തിലേക്ക് വകുപ്പുകൾ ചുമത്തി കഴിഞ്ഞു. നാലാം പ്രതി അപ്പു, അഞ്ചാം പ്രതി ബാബു ചെങ്ങമനാട്, ആറാം പ്രതിയായി കണ്ടാൽ അറിയാവുന്ന ഒരാൾ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് FIR. അതാണ് ഈ കേസിൽ തുടക്കം മുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന VIP. ആ VIP ആരാണ് എന്ന് ദിലീപിനെ കൊണ്ട് പറയിപ്പിക്കുക, അത് തന്നെയാണ് ഇത്തവണ പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം. VIP ഈ കേസിൽ പ്രധാന പ്രതിയായി മാറും. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ചില ഓഡിയോ ക്ലിപ്പുകൾ കൂടി പുറത്തു വന്നിരുന്നത്. ഈ ഓഡിയോ ക്ലിപ്പുകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ ഭീഷണി മുഴക്കുന്നതായ സന്ദേശങ്ങൾ ഉണ്ട്. ദിലീപ് ഭീഷണി മുഴക്കിയതായി ബാലചന്ദ്രകുമാർ ക്രൈംബ്രാഞ്ചിന് മൊഴിയും നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് കേസ് വരുന്നത്. ഒപ്പം ബാലചന്ദ്രകുമാർ ഇനി രഹസ്യമൊഴി നൽകുന്നുമുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് ഇപ്പോൾ ജാമ്യത്തിലാണ്. ജാമ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് കർശനമായ ഉപാധികളോടുകൂടിയാണ്. പുതിയ കേസിൽ ദിലീപിനെ ചോദ്യം ചെയ്യാൻ കൂടുതൽ നടപടികളിലേക്ക് പോകും. അങ്ങനെ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിൽ വസ്തുത ഉണ്ട് എന്ന് തെളിയിക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ദിലീപിന്റെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന കാരണം ചൂണ്ടിക്കാട്ടി ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള സാഹചര്യമുണ്ട്. ആജീവനാന്തം ജയിലിലേക്ക് പോകേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് തന്നെയാണ് ദിലീപ് ആശങ്കപ്പെടുന്നത്. പുതുതായി വന്ന കേസാണ് ദിലീപിനെ ഇപ്പോൾ അലട്ടുന്നത്. ദിലീപിനെ മാത്രമല്ല, ദിലീപിന്റെ കുടുംബത്തെ ഒന്നാകെ ആശങ്കയിലാക്കുന്നത് തന്നെയാണ് പുതിയ കേസ്. ഇന്നാണെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചാൽ പോലും നടക്കില്ല, കാരണം കോടതി അവധിയാണ്. അതുകൊണ്ട് തന്നെ നാളെ ഹൈക്കോടതിയെ ദിലീപ് സമീപിക്കാനാണ് സാധ്യത. പക്ഷേ അതുവരെ എങ്ങനെ മുന്നോട്ട് പോകും? ഏത് നിമിഷവും അറസ്റ്റ് ഉണ്ടാകുമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഒളിവിൽ പോകേണ്ട ഒരു സാഹചര്യം വരും. അതായത് ജാമ്യം കിട്ടുന്നത് വരെ, അതായത് മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് വരെ ദിലീപിന് മാറി നിൽക്കുകയേ വഴിയുള്ളൂ. അല്ല എങ്കിൽ ഏത് അർദ്ധരാത്രിയിലായാലും അറസ്റ്റ് ഉണ്ടാകും. അതായത് ഇന്ന് വൈകിട്ടോടുകൂടി സംഗതികൾ മാറി മറിയുമെന്ന് ദിലീപ് തിരിച്ചറിയുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ പോലീസ് ഉദ്യോഗസ്ഥർ കർശന നടപടിയുമായി മുന്നോട്ട് പോയത്. അതായത് എങ്ങനെയും ദിലീപിനെ വീണ്ടും അകത്താക്കുക, അതുവഴി ദിലീപിന് മുൻകൂർ ജാമ്യം നേടാനുള്ള വഴി അടയ്ക്കുക. ഈ ഒരു സാധ്യത മുന്നിൽ കണ്ട് തന്നെയാണ് ഇന്ന് ഞായറാഴ്ച എന്ന് കണ്ട് ബൈജു പൗലോസും സംഘവും കടുത്ത നടപടികളിലേക്ക് പോകുന്നത്. കേസിലെ 5 ഉദ്യോഗസ്ഥർ അനുഭവിക്കുമെന്നാണ് ദിലീപ് ബാലചന്ദ്രകുമാർ പുറത്തുവിട്ട ശബ്ദരേഖയിൽ കേസിലെ 5 ഉദ്യോഗസ്ഥർ അനുഭവിക്കുമെന്ന് പറയുന്നുണ്ട്. അതായത് ദിലീപ് ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം, നടി ആക്രമിച്ച കേസിൽ ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം ടെലിവിഷൻ സ്ക്രീനിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ചാനലിലെ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്ത് വെച്ച് അതിൽ കാണുന്ന 5 പോലീസ് ഉദ്യോഗസ്ഥരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ അനുഭവിക്കുമെന്ന് ദിലീപ് പറഞ്ഞിരുന്നു. താൻ അതിന് സാക്ഷിയാണ് എന്നാണ് ബാലചന്ദ്രകുമാർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത്. ഈ സംഭാഷണത്തിൽ VIP ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ശബ്ദരേഖയിൽ അന്വേഷണം നടത്തി VIPയെ കണ്ടെത്താനാണ് ശ്രമം. VIPയെ കിട്ടിയാൽ മാത്രമായിരിക്കും നടി ആക്രമിച്ച കേസിൽ ഒരു പുനരന്വേഷണ സാധ്യത ഉണ്ടാവുകയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് പുതിയ കേസെടുത്ത് അതിനിർണായക നീക്കം പോലീസ് നടത്തുന്നത്. ദിലീപിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കരുതലോടുകൂടി മാത്രമേ ഇക്കാര്യത്തിൽ പോലീസിന് തീരുമാനം എടുക്കാനും സാധിക്കും. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ എല്ലാം തന്നെ പോലീസ് പരിശോധിച്ചതാണ്. അതിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധമില്ലാത്ത മറ്റൊരു കുറ്റകൃത്യമാണ് പോലീസുകാരെ കൊല്ലുമെന്ന ഭീഷണി. ഇതിൽ FIR ഇടുമ്പോൾ പ്രധാന സാക്ഷിയായി ദിലീപിന്റെ പഴയ സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാർ മാറും. പോലീസുകാരെ കൊല്ലാൻ പദ്ധതി ഇട്ടിട്ടും അന്ന് ബാലചന്ദ്രകുമാർ അത് രഹസ്യമാക്കി വെച്ചു. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ബാലചന്ദ്രകുമാറിനെ കേസിൽ പ്രതിയാക്കാം. പക്ഷേ പോലീസ് അതിന് മുതിരുന്നില്ല. കാരണം ഇപ്പോഴാണെങ്കിലും വൈകിയാണ് എങ്കിലും ബാലചന്ദ്രകുമാർ കൈമാറിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന് നടത്താൻ സാധിക്കുന്നത്. ദിലീപിന്റെ വീട്ടിൽ പൾസസുനിയെ കണ്ടു എന്നും ഒരു VIP കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും പ്രധാനമായും ബാലചന്ദ്രൻ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ആ VIP ആരാണ് എന്ന് മാത്രം അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ ഏതാണ്ട് അത് ആരാണ് ആ VIP എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമായിട്ടുണ്ട്, രാഷ്ട്രീയ നേതൃത്വത്തിന് ബോധ്യമായിട്ടുണ്ട്. ഒപ്പം സിനിമാ മേഖലയ്ക്കും ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്, മാധ്യമങ്ങൾക്കും വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് ദിലീപിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. ആ രീതിയിലേക്കാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഒരിക്കൽ മാത്രമാണ് ഈ VIPയെ താൻ കണ്ടിട്ടുള്ളത് എന്നാണ് ബാലചന്ദ്രകുമാർ പറയുന്നത്. അദ്ദേഹം തൻ്റെ അടുത്താണ് വന്ന് ദിലീപിൻ്റെ വീട്ടിൽ ഇരുന്നത്. അതുകൊണ്ട് തന്നെ
തനിക്ക് അയാളെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും. ദിലീപിന്റെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ഈ VIP. കാവ്യമാധവൻ അദ്ദേഹത്തെ ഇക്ക എന്നാണ് വിളിച്ചിരുന്നത് എന്ന് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഒപ്പം സംഭവത്തിന്റെ ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡ് ദിലീപിന് കൈമാറിയതിൽ ഈ VIPക്ക് പങ്കുണ്ട് എന്ന് ബാലചന്ദ്രകുമാർ പറയുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ, അതായത് കാര്യങ്ങൾ പോക്ക് ഇങ്ങനെയാണ് എങ്കിൽ, ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന പ്രതിപട്ടികയിൽ പോലും മാറ്റം വന്നേക്കാം. കാരണം ഈ പറയുന്ന VIP അടക്കം പുതുതായി പുനരന്വേഷണം വന്നാൽ കേസിൽ പ്രതിയാകാനുള്ള സാധ്യതയുമുണ്ട്.